അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർത്ത് ഒഴിച്ചെടുക്കാം. കുറച്ചെല്ലാം ഒഴിച്ചെടുക്കാം. അടുത്തത് പാൽ വെച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു മിക്സിയിലെ ജാറിലോട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മറുമണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാരയുടേതാണ്. ഇനി ഐസ് ഇട്ട് കൊടുക്കാം. രണ്ട് കഷ്ണം ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് മിനിറ്റ് നല്ലോണം അടിച്ചെടുക്കണം. ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗസേഴ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിക്കൊടുക്കുക. അടുത്തതായി ഉണ്ടാക്കുന്നത് സർബത്ത് കൊണ്ട് നമുക്ക് സോഡ സർബത്ത് ഉണ്ടാക്കാം. അതിന് കുറച്ച് ഞാൻ സർബത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതലുള്ളവരാണ് ഞാൻ 2 കഷ്ണം ഇട്ട് കൊടുത്തത്. ഞാനിപ്പം മിൻ്റ് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മുളക് ഇഷ്ടമില്ലാത്തവർക്ക് അത് കളയാൻ വേണ്ടിയിട്ടാണ്. എരിവിനോടൊക്കെ താല്പര്യമുള്ളവർ ഭയങ്കര ചെറു ചെറുതാക്കി എരിഞ്ഞിടാം. ഒരു പ്രശ്നമില്ലാത്തവർ പ്രശ്നമുള്ളവർക്ക് അതെടുത്ത് കളയാം. ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നല്ല എണ്ണ ഇളക്കി കൊടുക്കാം. ഇനി അല്പം കൂടി ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ച് കസുകസ് കുതിർത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഒരു 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഞങ്ങൾ 3 തരത്തില് സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് 3ഉം. മോനുണ്ടാക്കിയിട്ടുള്ള സർബത്ത് ശർക്കര മെൽറ്റാക്കിയിട്ട് ഉണ്ടാക്കിയ സർബത്താണ്. സർബത്തിൻ്റെ റെസിപ്പി ഞങ്ങളുടെ ചാനലിലുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക. അതിനുശേഷം ഇത് ഉണ്ടാക്കി നോക്കുക.